എനിക്കിനി ചോദിക്കാനുള്ളത് മൗലിക യോഗത്തെ കുറിച്ചാണ്. ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറയുന്നു, മൗലിക ബിദ്അത്താണ്, ഇബ്താലുകൾ അത് തീറ്റയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അൽഹാദിൽ ഫത്വ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചതിന്റെ ആ മുകളിലെ ഭാഗം ഒന്ന് വായിക്കാം. എത്ര നിങ്ങൾക്കുള്ള മറുപടി ഉണ്ട്? ലാസ്റ്റ് ഭാഗമാണ്, അതിന്റെ ഇടയിൽ നിന്ന് ഏതോ ഒരു അൽപ്പങ്ങൾ വായിച്ചതാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽഹാദി മിൻ ഫതാവ എന്ന മഹാനവറുകളുടെ, നിങ്ങൾ ആ കുറിപ്പ് നോക്കി വായിച്ച കിതാബിന്റെ ഒറിജിനൽ കിതാബാണ് എന്റെ കയ്യിൽ ഉള്ളത്. അതൊന്നിന്റെ തുടക്കങ്ങൾക്ക് വായിക്കാൻ കഴിയും. ശരി, മാത്രമല്ല ഇതാണ് മുജാഹിദുകളുടെയും അതുപോലുള്ള ആളുകളുടെയൊക്കെ പരിപാടി. ചില കുറിപ്പുകളും ചില കഷ്ണങ്ങളും ഒക്കെ എഴുതി കൊടുക്കുക, എന്നിട്ട് അത് വായിപ്പിക്കുക, അല്ലെങ്കിൽ അത് വായിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിൽ മാത്രമല്ല, അൽഹാവിയിൽ മാത്രമല്ല, അറദ്ദു അലാമൻ അങ്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് ഗന്ധനം എന്ന പേരിൽ ഒരു ഗ്രന്ഥം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വായിച്ച ഈ കിതാബിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നത് അത് നല്ല കാര്യമാണ്, അത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രതിഫലം കൊടുക്കുന്ന വലിയ പുണ്യമുള്ള കാര്യമാണ്. തങ്ങളെ ആദരിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കലും അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അതിന് ഉൾപ്പെട്ടതിന്റെ പേരിൽ അത് നല്ല കാര്യമാണ് എന്നാണ് ഇമാം സുയൂത്തി എന്ന് പറയുന്ന മഹാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഇമാം സുയൂത്തിയെ ഒരിക്കലും മുജാഹിദുകൾക്ക് തള്ളാൻ കഴിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കെ എം മൗലവി സാഹിബ് കേരള അനുഭവത്തിൽ മുജാഹിദിനെ പ്രസിദ്ധീകരിച്ചാം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ രാമുഖം എന്ന പുസ്തകത്തിൽ വളരെ വലിയ പണ്ഡിതനും നേതാവുമായി പരിചയപ്പെടുത്തിയ കെ എം മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ കാദിയാനി വാദഗണ്ഠനം എന്ന പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയുണ്ടായി, ഇമാം സുയൂത്തി നൂറ്റാണ്ടിനെ സമുദ്ധരിക്കാൻ വിദേശത്തൊട്ട് സുന്നത്തിനെ വേർതിരിച്ചെടുത്ത് സമൂഹത്തെ സമുദ്ധരിക്കാൻ നൂറ്റാണ്ടിലെ സമുദ്ധാരകന്മാരിൽപ്പെട്ട മുജദ്ദിദുകളിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് ഇമാം സുയൂത്തിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വസ്തുനിഷ്ഠമായി ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് മൗലിദ് കഴിക്കുക എന്നുള്ളത്. പിന്നെ ഖണ്ഡിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ചില ആളുകളെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ച ഭാഗമാണ് നിങ്ങൾ വായിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.